أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പ്രിയ ഉള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച ഉടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് ചെറിയ പ്രദേശങ്ങളും വലിയ സ്റ്റേറ്റുകളുമൊക്കെ ഒട്ടും സുഖകരമല്ലാത്ത, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്വഭാവങ്ങളിലേക്കും അതിവേഗത്തിൽ പരിവർത്തിപ്പിക്കപ്പെടാൻ, മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയം, സന്ദർഭം, അനുഭവങ്ങൾ, അവസ്ഥകൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ആര് തടയും, ഇതൊക്കെ വലിയ ചോദ്യങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം വ്യക്തികൾ എന്ത് നിലപാട് സ്വീകരിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിഹാരങ്ങൾ പല രീതിയിലും പലരും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് നമ്മളോട് പറയുന്നത്? ഇത്തരം ഘട്ടങ്ങളെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഇതിൻ്റെ മറുഭാഗവും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാനുണ്ടാകുന്ന കാരണങ്ങൾ? അതിന് രണ്ട് സ്വഭാവം ഉണ്ടാവും. ഒന്ന്, നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളായതുകൊണ്ട് വലിയ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പോകും. നല്ല വിശ്വാസികളാണെങ്കിൽ തന്നെ അള്ളാഹു നല്ലോണം വെള്ളം കുടിപ്പിച്ചിട്ട് കൊണ്ടുപോകുള്ളൂ. ഫസയിലിപ്പോൾ നമ്മളത് കാണുന്നുണ്ട്, പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊക്കെ കാണുന്നുണ്ട്. വലനബുൽ വന്നക്കും ബിഷൈഇം മിനൽ ഖൗഫി, പേടിപ്പിക്കും നിങ്ങളെ. നമ്മൾ ഗസയിലൊക്കെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞതാണ്, ഫലസ്തീനും ഇസ്രായേലൊക്കെ ബന്ധപ്പെട്ടിട്ട്. വലിച്ചുപോയി വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിം മിനൽ അംവാലി വല്ല അംഫുസി, നിങ്ങളെ സമ്പത്തും സംവിധാനങ്ങളും ആളുകളും ഒക്കെ മരിച്ചും തൊലഞ്ഞും നശിച്ചും ഒക്കെ ഉള്ള അവസ്ഥകളുണ്ടാവും. എന്നിട്ടല്ല പറയുന്നുണ്ട് ഓശരി സോബിരീൻ, എന്നാലും നിലപാടിൽ വിട്ടുവീഴ്ച അല്ലാതെ ഉറച്ച് നിൽക്കുന്ന ആളുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കും. അപ്പോൾ നല്ല നിലക്ക് ആണെങ്കിൽ, നല്ല നിലക്കാണെങ്കിൽ തന്നെ അല്ല പരീക്ഷിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് പറഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മറ്റു ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. പ്രവാചകന്മാർ പോലും മത്ത നസറുള്ളാ, എപ്പോഴാണ് അള്ളാഹൻ്റെ സഹായം വരിക, ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകുമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ പ്രവാചകന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹൻ്റെ റസൂൽമാർ, പ്രവാചകന്മാർ അങ്ങനെ പരീക്ഷിക്കപ്പെടണമെങ്കിൽ, അപ്പോൾ റൂട്ട് ക്ലിയറായാലും പരീക്ഷണം ഉറപ്പാണ്. ഇനി റൂട്ട് മോശമാണെങ്കിലോ, ഈ സമുദായം തലതിരിഞ്ഞ് നിൽക്കുകയാണ്, തല കുത്തി നിൽക്കുകയാണ്. എന്താണ് ഇസ്ലാം? ആരാണ് മുസ്ലിമീങ്ങൾ? എന്താണ് അവരുടെ റൂട്ട്? എന്താണ് അവരേറ്റെടുക്കേണ്ട ചുമതലകൾ? അവരിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ നോക്കുകുത്തികളായ സമുദായത്തിൻ്റെ പേര് മാത്രം പ്രതിനിധീകരിക്കുന്ന, സാമുദായികമായി മാത്രം മുസ്ലിങ്ങളായി ജീവിക്കുന്ന അത്തരം ഒരവസ്ഥയിൽ, ഇൻ അഹ്സൻതും അഹ്സൻതും, നിങ്ങൾ നല്ല ചെയ്താൽ നമ്മൾ നല്ല ചെയ്തു തരും. വൈ നൊത്തും മുതന, ഇനി നിങ്ങൾ എനിക്കെതിരെ തിരിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞതിനെതിരാണ് നിങ്ങൾ നിലപാടുകൾ തീരുമാനിക്കുന്നതെങ്കിൽ എൻ്റെ ശിക്ഷ അതിഭീകരമാണ്. വലയിൻ ശകർത്തും അസീതന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വർദ്ധിച്ചു തരും. എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ധാരാളം വർധനവുകൾ നമ്മൾ തരും. വലയിൻ കഫർത്തും, ഇനി നിങ്ങൾ അതിന് കടകവിരുദ്ധമായി മുസ്ലിങ്ങളാണെന്ന് പറയുകയും ഇസ്ലാമിന് അതിൻ്റെ മൂല്യങ്ങളെ വിറ്റ് കാശാക്കിയിട്ടാണ് നിങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നത്, നിങ്ങൾ ഇൻ്റെ അസാബിയിലെ ഷദീദ്, എൻ്റെ ശിക്ഷ അത് ഭീകരമാണ്. ഇൻ തൻസുറുല്ലാഹു യൻസുറുക്കും, നിങ്ങൾ അള്ളാഹനെ സഹായിച്ചാൽ അല്ല നിങ്ങളെ സഹായിക്കും. ഫമന്ദല്ലദീ യൻസുറുക്കും മിൻ ബഅദിഹി, അല്ലാഹ സഹായിക്കാതെ പിന്നെ ആര് സഹായിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലല്ലാതെ ആരാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? നമ്മൾ സഹായിക്കും എന്ന് ലോകാടിസ്ഥാനം മുതൽ പ്രാദേശികാടിസ്ഥാനത്തിലടക്കം വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ എപ്പോഴും മാറാം. സംഘപരിവാർ അതിൻ്റെ അധികാരവും അതിൻ്റെ ആയുധം അതിൻ്റെ എന്താണ് സംവിധാനങ്ങളൊക്കെ പ്രയോഗിക്കുന്നതോടുകൂടി ശുദ്ധ സെക്യുലറിസ്റ്റുകളാണ് എന്ന് പറയുന്നവർ പോലും
ഗാന്ധിയിൽ നിന്ന് ഗോഡ്സയിലേക്ക് വളരെ പെട്ടെന്ന് ആളുകൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഗാന്ധി, ആരാണ് ഗോഡ്സ എന്നുള്ള ചർച്ചക്കൊന്നും മതേതര പ്രസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഒരു ചർച്ചക്കും പ്രസക്തിയില്ല. സ്വന്തം ജീവനും സമ്പത്തും സംവിധാനങ്ങളും ഒക്കെ പ്രശ്നമാകുമെന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ തൻ്റെ നിലപാടുകൾ തന്നെ തന്നെ തുരന്ന്, മിക്കവാറും RSS അങ്ങനെയാണ് ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും മീഡിയ ഒക്കെ സ്വീകരിച്ച കൊള്ളരതായ്മകൾ, വൃത്തികേടുകൾ, മനുഷ്യനെ പലതും ഉണ്ടാവുമല്ലോ, ചില വീക്ക്നെസ്സുകൾ ഉണ്ടാവും, ഇതിനെയാണ് തെരഞ്ഞവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ വലിയ മീഡിയ, വലിയ വലിയ സമ്പന്നന്മാർ, വലിയ ഉദ്യോഗസ്ഥന്മാർ രായ്ക്ക് രായ്മാനം സമയവനാവാത്തവനാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടുള്ള ബഹുമാനം കൊണ്ടൊന്നും ആയിക്കൊള്ളണമെന്നില്ല, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആളൊന്നുമില്ല. ഇപ്പോൾ ഈ RSS BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ അതെന്തോ ഒരു ഭയങ്കര സംഭവമാണ്. സത്യസന്ധന്മാർ, ഹരിശ്ചന്ദ്രന്, ശ്രീരാമന്, ഉമറുൽ ഫാറൂഖ്, മുഹമ്മദ് നബി, ഗീത, ഖുർആാനൊക്കെ ആയിട്ട് ഈ ആ പരിവാർ RSS മാറാണ് എന്ന് കരുതിയിട്ടൊന്നുമല്ല അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. പേടിച്ചിട്ടാണ് പ്രവാചകന്റെ ഹദീസിലുണ്ട്, ഖിയാമത്തൊക്കെ സംഭവിക്കുക അല്ലെങ്കിൽ സർവനാശങ്ങളൊക്കെ തുടങ്ങുന്ന ലക്ഷണം പറഞ്ഞുകൊടുത്ത് പറയുന്നുണ്ട്, ഒരാൾ ബഹുമാനിക്കപ്പെടുക. എന്തുകൊണ്ട്? ബിമഹാഫത്തി ശരീഹി, അയാളുടെ ഉപദ്രവം ഭയപ്പെട്ടിട്ട്. അയാളെ നമ്മൾ ബഹുമാനിക്കുന്നത് അയാളോടുള്ള സ്നേഹം കൊണ്ടോ ആദരവ് കൊണ്ടോ അയാളെ നിലപാട് കൊണ്ടോ സത്യസന്ധത കൊണ്ടോ മൂല്യം കൊണ്ടോ നിലപാട് ഒന്നുമല്ല, മറിച്ച് അയാൾ നമ്മളെ ഉപദ്രവിക്കും. നമ്മളൊക്കെ ഇപ്പോൾ പലതിനും ഭയപ്പെടുന്നത് അങ്ങനെയാണ്. അല്ലാതെ അവരോടുള്ള ഒരു പോലീസിനെ കണ്ടാൽ പേടിക്കുന്നത് പോലീസുകാരൻ നല്ല സത്യം തന്നെ, കാരണം അയാളെ ഉള്ളിൽ കറക്കി ചെന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ കണ്ടാൽ നമ്മൾ ബഹുമാനിക്കുന്നത് ഇവൻ കാര്യം നടത്തണവനാണ്, സർക്കാരിൻ്റെ ആളാണ്, അതുകൊണ്ട് തുരങ്കം വെച്ച് കളയും, പൊളിച്ചു കളയും, അട്ടിമറിച്ച് കളയും, സംഗതി അവൻ അടിവര ചുവപ്പ് വരെ ഇടും, അതുകൊണ്ട് അവനെ ബഹുമാനിക്കണം. അല്ലാതെ അവൻ്റെ വിശുദ്ധിയോ, ഒരാൾ ബഹുമാനിക്കപ്പെടാൻ അർഹനാകുന്നത് എന്താ? അവരുടെ നിലപാടുകളാണ്. സത്യസന്ധത, നീതിബോധം, മൂല്യം, നന്മ, ഇതൊക്കെയാണ് കരീമാകാനുള്ള യോഗ്യം എന്ന് പറയുന്നത്. ഒരാൾ മാന്യനാണെന്ന് പറയാൻ അതാണ് അടിസ്ഥാനമാകേണ്ടത്. നമ്മളൊക്കെ ഇപ്പോൾ സംഘപരിവാറിന് ആളുകൾ ഭയപ്പെടുന്നത് സംഘപരിവാറും മാന്യനായതുകൊണ്ടല്ല, RSS അത് പ്രതിനിധീകരിക്കുന്ന ആശയവും വിശുദ്ധവും മൂല്യമുള്ളതായതുകൊണ്ടല്ല, അത് അപകടകരമാണ്. എല്ലാ കളി അത് കളിക്കും. അതുകൊണ്ട് നായകരായ്മാനം ആളുകൾ ചെറുതും, നമ്മളെ അയൽവക്കത്തുള്ളവനടക്കം പോകും. നമ്മുടെ അയൽവക്കത്തുള്ളവന്ന് CPM ആണ്, നാളെ കോൺഗ്രസ്, ഇന്ന് കോൺഗ്രസ് ആണ്, അതുപോലെ തന്നെ ജനതാദളാണ്, മറ്റതാണ്, മറിച്ചതാണ്, പിന്നീടോ കാണാം BJP ആളായിട്ട്. ഒരൊറ്റ ദിവസം ഒന്ന് മാറാനൊന്നും ഒരു പണിയില്ല. നമ്മളടക്കം പോകും, നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരടക്കം പോകും. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ വിശ്വാസപരമായി നമുക്കിപ്പോൾ എന്താ പോണേന് ലാഭം കിട്ടുമെങ്കിൽ, നമ്മളുടെ കുറേ ആനുകൂല്യങ്ങൾ നമുക്ക് തന്നെ വിട്ടുതരും, ഇല്ലെങ്കിൽ തടയപ്പെടും. വ്യക്തിയുടെ, സംഘടനയുടെ, സമൂഹത്തിൻ്റെ, ഇപ്പോൾ അലീഗർ യൂണിവേഴ്സിറ്റി മുതൽ ന്യൂനപക്ഷാവകാശങ്ങൾ മുതൽ എല്ലാം ഏകവിസിൽ എല്ലാം വരുന്നത് ഈ ഉമ്മത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിം ഉമ്മത്തിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറി കൊടുക്കുക. ഉള്ളിൽ കയറിയാൽ എല്ലാ കാര്യവും നടക്കുമെങ്കിലും പിന്നെ അങ്ങനെ പോകാൻ തീരുമാനിച്ചാൽ അങ്ങനെയും ചില ആളുകൾ പോകും. വൈ ബേദീന ഖൂബി ആനദം മിന ദുനിയ, നിങ്ങൾക്കൊരു കാലം വരും, ബാദറുബിൽ അഹ്മാലി സ്വാലിഹ, വലിയൊരു കാലം, നിങ്ങൾ നല്ല ഒപ്പ ചെയ്യാനുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്തോ. നിങ്ങൾ ഫസദഖൂന ഫിതനുൻ കഖിതായിൽ ലൈലിൽ മുദലമി, വലിയ നാശങ്ങൾ നിങ്ങൾക്ക് വരും. രാത്രിയിലെ ഇരുട്ട് വരണം, ഇരുട്ട് വന്നാൽ പിന്നെ നിങ്ങൾക്ക് കണ്ണ് കാണൂലല്ലോ, എല്ലാം ഓഫായി. എങ്ങോട്ട് പോകണം, എവിടെ ഇരിക്കണം, എവിടെയാണ് ഉമ്മ, എവിടെയാണ് വിളക്ക്, എവിടെയാണ് സ്വിച്ച്, എവിടെയാണ്, എന്താണ് വണ്ടി, ഏതാണ് റൂം, ഏതാണ് വാതിൽ, ഇതൊന്നും തിരിയൂല. അത്ര മാത്രം ഇരുട്ട്, അക്രമങ്ങളുടെ, അനീതിയുടെ, അധർമ്മത്തിൻ്റെ, അനാശാസ്യതകളുടെ, കൊള്ളരുതായ്മകളുടെ പെരുപ്പം കൊണ്ട് നിങ്ങൾ ഇടങ്ങാറാവും. നിങ്ങൾക്ക് എങ്ങോട്ടും തിരിയാൻ കഴിയൂല. എന്ത് ചെയ്യണമെന്ന് പോലും അതുള്ള ഇരുട്ട് വന്നാലുള്ള പ്രശ്നം, കാരണം കണ്ണ് കാണണ്ടേ മുന്നോട്ട് പോകാൻ. ഫസദഖൂന ഫിതനുൻ കഖൈതായില്ലൈലിൽ മുദലമി, വമ്പിച്ച ഇരുട്ട് പോലുള്ള അക്രമങ്ങൾ നിങ്ങളെ പിടികൂടും. അത് വരുന്നതിൻ്റെ നിങ്ങൾ വല്ലതൊക്കെ ചെയ്യാണെങ്കിൽ ചെയ്തോ. ഫസദഖൂ ബാദറു ബിൽ അഅമാലി സ്വാലിഹ, സൽക്കർമ്മങ്ങൾ, ഏറ്റവും അനുയോജ്യമായ സൽക്കർമ്മം തന്നിട്ട് എന്തോ പള്ളിയിൽ ഇരുന്നിട്ട് തസ്ബീഹില്ല, തഹ്ലീലില്ല എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ സമയത്ത് ചെയ്യേണ്ട പണി എന്താണോ അത് നിങ്ങൾ ചെയ്യണം. ആ ഘട്ടത്തെ, ആ സന്ദർഭത്തെ, ആ അനുഭവങ്ങളെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും ഒക്കെ ചെയ്യേണ്ട പണി എന്താണോ അത് നിങ്ങൾ ചെയ്യണം. ബാദറു ബിൽ അഅമാലി സ്വാലിഹ. എന്നിട്ട് അതിൻ്റെ താഴെ റസൂൽ പറയണത് യസ്ബഹു റജുലു മുഅ്മിനൻ, ഒരാൾ രാവിലെ മുഅ്മിനായിരിക്കും, സെക്യുലറാണ്, ഡെമോക്രാറ്റിയാണ്, ഗാന്ധിയനാണ്. ഞാൻ അതിനോട് കൂട്ടി പറഞ്ഞ മുഅ്മിൻ തന്നെയാണ് അല്ല പറഞ്ഞിരിക്കുന്നത്, നല്ല വിശ്വാസിയായിരിക്കും. വയും സി കാഫിറൻ, വൈകുന്നേരം അവൻ ആകെ കാഫിറായി മാറിയിട്ടുണ്ടാവും. ഇന്നലത്തെ ഗാന്ധിയൻ ഇന്ന് ഗോഡ്സയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, ഗോഡ്സയായിട്ട് നിൽക്കുകയാണ്. വയും സി മുഅ്മിനൻ, വൈകുന്നേരം മുഅ്മിനായ ആള്, യുസ്ബിഹു കാഫിറൻ, അതായത് ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ആള് വൈകുന്നേരമായപ്പോൾ മാറിയിരിക്കണം, വൈകുന്നേരമുള്ള ആള് നേരം കൊടുത്തപ്പോഴേക്ക് മാറിപ്പോയിട്ടുണ്ട്. വൈബ്യോദീനഹും, രണ്ട് പ്രയോഗം ഹദീസിൽ വന്നിട്ടുണ്ട്, ബഹുവചന പ്രയോഗം വന്നിട്ടുണ്ട്,
അതുപോലെ തന്നെ വ്യക്തി പ്രയോഗം വന്ന് വയബിഉദീനഹു, അവൻ അവൻ്റെ ദീനിന് ആദർശങ്ങളെ വിൽക്കും. ദീൻ എന്ന് പറഞ്ഞാൽ ആദർശ മതം ഒന്നുമല്ല, നിലപാടുകളും സമീപനങ്ങളും അടിസ്ഥാനങ്ങളും. ഇത് അടിസ്ഥാനമല്ലാതെ സി പി എമ്മും കോൺഗ്രസും ബി ജെ പി ലീഗും ഒക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ്. എന്താണ് സാധനം, എവിടെയാണ് അടിസ്ഥാനങ്ങൾ? യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമും ഹിന്ദുത്വം ഒക്കെ അങ്ങനെയൊക്കെ തന്നെ, അടിസ്ഥാനങ്ങൾ തിരിയാതെ എല്ലാറ്റിൻ്റെയും ആളായിട്ട് വെക്കുക. എന്നിട്ട് ഇന്നലെ ഇന്ന് രാവിലെ അതായിരുന്ന ആൾ വൈകുന്നേരമായപ്പോൾ ആള് മറിഞ്ഞു കിടക്കുക, ആള് വേറെ ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് റസൂല് പറഞ്ഞത് വയബിഹു, അവൻ വിൽക്കും ദീനഹു, അവൻ്റെ ആദർശത്തെ, ബിഹാറലി മിന ദുനിയ, ദുനിയാവിൻ്റെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി. മീഡിയ മാറിയതും സിനിമാ നടന്മാർ മാറണതും രാഷ്ട്രീയ നേതാക്കന്മാർ മാറണതും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ മാറണതും പാർട്ടി നേതാക്കന്മാർ മാറുന്നതും ഒക്കെ വയബിഹു ദീനഹും, അവർ നിൽക്കുന്ന ആദർശങ്ങളെപ്പോലെ അവർ വിറ്റുകൊണ്ടിരിക്കുന്നത് ദുനിയാവിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ദുനിയാവ് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുവചന പ്രയോഗം വന്നിട്ടുണ്ട് വയബിഹു ദീനഹും. സംഘടനകളെല്ലാം വെക്കാൻ തുടങ്ങും, ഇപ്പോൾ സംഘടനകളെല്ലാം വെക്കാൻ തുടങ്ങുക, ഹോൾസെയിലായിട്ട് സംഘപരിവാരത്തിൻ്റെ കൂടെ വലിയ സെക്യുലറിസ്റ്റുകൾ, ഡെമോക്രാറ്റുകൾ, സോഷ്യലിസ്റ്റുകൾ ഒക്കെ എന്താകും. മുസ്ലിം സംഘടനകളടക്കം, മുസ്ലിം വ്യക്തികൾ മുതൽ മുസ്ലിം സംവിധാനങ്ങളടക്കം എന്ത് ചെയ്യും, പോകും അന്താരാഷ്ട്ര തലം മുതൽ. അമേരിക്കക്കും ഇസ്രായേലിനും ഒക്കെ എന്നോ വിറ്റുകൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ഹദീസൊക്കെ വെച്ചിട്ട്. മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, മത നേതൃത്വങ്ങളൊക്കെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ പിന്നാലെയൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ പോവും. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ നന്മ കാണിക്കാത്തതുകൊണ്ടാണ്. വല ഇൻ ശകർത്തും ലാസീന ഫമന്ദല്ലദ ഇൻ തൻസറുല്ലാഹു, അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ ഫലാ വാലിബലക്കും, പിന്നെ നിങ്ങളെ ജയിക്കാൻ ആരുണ്ടാവില്ല. പടച്ചവൻ നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വയ്യഹുദുലക്കും, അല്ലാഹു നിങ്ങളെ മാനം കെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ, ഫമന്ദല്ലദ യൻസറുക്കും മിൻബാദിഹി, പിന്നെ ആരാ വരും നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ, അല്ലാഹു നിങ്ങളെ. അപ്പം ഞാൻ പറഞ്ഞ പരീക്ഷണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളുണ്ട്, രണ്ട് തലമുണ്ട്. ഒന്ന് വിശ്വാസിയായതുകൊണ്ട്, ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ട്. ജീവിതത്തിൻ്റെ പൊതുപരീക്ഷണങ്ങൾ എല്ലാവർക്കും ബാധക, അതെല്ലാവർക്കും ഉണ്ടാകും. സത്യവിശ്വാസിയാണെങ്കിൽ പരീക്ഷണം നിർബന്ധ, ലിയബലുവൊക്കെ വയ്യക്കും വാസനോ അമല. രണ്ടാമത്തെ പരീക്ഷണം സത്യവിശ്വാസം ആണെന്ന് പറയുകയും അതിനനുസൃതമായിട്ട് ജീവിതം നയിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ രൂക്ഷവും അപകടകരവുമായ നിന്ദ്യതകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുപോകും. യഹൂദന്മാർക്ക് അത് സംഭവിച്ചു. ലുഅനല്ലദീന കഫറു ബിബനി ഇസ്രായീൽ, ഇസ്രായേൽ സമുദായത്തിന് അല്ല കൈകാര്യം ചെയ്യാനുണ്ട. കാരണം എന്താ, സമുദായത്തിനോടൊന്നും ഉറപ്പുണ്ടായതൊന്നുമല്ല. അല്ലാഹ് അവരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. മുസ്ലിം സമുദായത്തിനോട് മാത്രം പ്രത്യേകിച്ച് സ്നേഹം ഉണ്ടാവേണ്ട കാര്യമല്ല. സ്നേഹവും വെറുപ്പും അല്ലാഹുവിൻ്റെ അടിസ്ഥാനം എന്താ? അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥവും പ്രവാചകന്മാരുടെ ചരിത്രവും. പ്രവാചകന്മാരെയൊക്കെ അയച്ചു കൊടുത്ത തീമായിരുന്നു ഇസ്രായേലർ, പക്ഷെ അവരതിനൊക്കെ അടിമുടി ലംഘിച്ചു. സ്വന്തം സ്വാർത്ഥവും അധികാരപരവും സാമ്പത്തികവും ശാരീരികവുമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹൻ്റെ ദീനിനെ വിറ്റ് കാശാക്കി. അള്ളാഹ് അവരുണ്ട് സാറി. ഇപ്പോഴും യഹൂദൻ ബഹുമാനിക്കപ്പെടണമെന്നില്ല. യഹൂദൻ എന്ന് പറഞ്ഞാൽ ചൊറി പിടിച്ച പട്ടിയെ പോലെയാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ അതിൻ്റെ കാശുകൊണ്ട് ഹുങ്കൊണ്ടൊക്കെ അങ്ങനെ എഴുന്നേറ്റിക്കുന്നുണ്ട്, പക്ഷെ അതിനെ ബഹുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം അതിനില്ല. കാരണം ഇതാണ്, മുസ്ലിം ഉമ്മത്തിനും ഈ അവസ്ഥ വരാതിരിക്കാനാണ് യഹൂദ സമുദായത്തിൻ്റെ കഥ പറഞ്ഞത്. മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഈ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് തന്നെയാണോ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്നുള്ളത് ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. അങ്ങനെയാണെങ്കിൽ അല്ല നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണ് ഈ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അല്ലാഹു നമ്മളെ സഹായിക്കും. അതല്ല, ഇസ്ലാം വേറെ വഴിക്കും, നമ്മളെ വേറെ വഴിക്കും. നമുക്കൊരു തലയിണ പോലെ ഒരു ഇസ്ലാമിനെ കയ്യിൽ പിടിച്ചിട്ട് നടക്കാനാണ് നമ്മൾ തീരുമാനിച്ചതെങ്കിൽ സംഘപരിവാരം എന്നല്ല, ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗോള തലം മുതൽ പ്രാദേശിക തലത്തിലടക്കം ഒരു പഴുതും അല്ല തരൂല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഈ രണ്ട് വശങ്ങൾ തിരിയാതെ എന്ത് നിലപാട് സ്വീകരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല വിഷയത്തിൽ ഇടപെടൂല. അല്ലാഹു ഇടപെടണമെങ്കിൽ ഒന്നിക്കൽ നിങ്ങൾ ഇസ്ലാമിനെ കൃത്യമായിട്ട് പ്രതിനിധീകരിക്കുന്നവരും പ്രയോഗിക്കുന്നവരും പ്രബോധനം ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് മാറണം. ഇതിനെ വിട്ട് കളിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു സെക്യുലറിസ്റ്റ് വിചാരിച്ചാലും മുസ്ലിം ഉമ്മത്തിനെ, മുസ്ലിങ്ങളെ ഞാൻ മൊത്തം ഐക്യപ്പെടാൻ തീരുമാനിച്ചാലും കാര്യമൊന്നും രക്ഷപ്പെടും നമ്മൾ വിചാരിക്കേണ്ട. അതിനൊന്നും അല്ല വിടൂല. കാരണം നിങ്ങളെ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണമല്ലോ. മുസ്ലിം എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിനെ വെച്ചത് എന്തിനാ? വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവണം, സത്യത്തിൻ്റെ സാക്ഷികൾ, നീതിയുടെ സാക്ഷികൾ, നന്മയുടെ സാക്ഷികൾ, മൂല്യത്തിൻ്റെ സാക്ഷികൾ.
ഏകദൈവത്വത്തിന്റെ സാക്ഷികൾ, പ്രവാചകന്മാരുടെ സാക്ഷികൾ, വിശുദ്ധ ഖുർആന്റെ സാക്ഷികൾ, അങ്ങനെ എല്ലാ നന്മകളുടെയും മനുഷ്യരുടെ മുമ്പിൽ ഏറ്റവും വിശുദ്ധമായ മൂല്യങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘമായിട്ട് എഴുന്നേറ്റ് നിൽക്കാനാണ് ഈ ഉമ്മത്തിന് അള്ള വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളൊക്കെ അങ്ങനെ ഒരു പണി നടത്തി കൊണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പോൾ ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും അറിയോ? നമുക്കാർക്കെങ്കിലും അറിയോ? നിങ്ങളെ കുട്ടികൾക്കറിയോ? നിങ്ങളെ പെണ്ണുങ്ങൾക്കറിയോ? നമുക്കാർക്കെങ്കിലും അറിയോ? നമ്മളാരെങ്കിലും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാ? മതം മാറ്റിയിട്ട് ബന്ധപ്പെട്ട പ്രബോധനത്തിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട്. വിശ്വാസരംഗം മുതൽ അടുക്കള മുതൽ അങ്ങാടി വരെ സകല രംഗത്തും എല്ലാം ശരിയാണ്. എവിടെയും ഒരു പ്രശ്നമല്ല, ഒക്കെ സ്മൂത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്മയും സത്യവും നീതിയും സ്നേഹവും കാരുണ്യവും ഒക്കെ ഇങ്ങനെ തളിർത്ത് വളർന്ന് പടർന്ന് പന്തലിക്കണ ഒരു ലോകം. അങ്ങനെയാണോ ഇന്ത്യങ്ങളുടെ മുമ്പിൽ ലോകമുള്ളത്? അല്ലല്ലോ. എല്ലാ അക്രമങ്ങളും, രാഷ്ട്രീയ അക്രമങ്ങൾ, മതപരമായ അക്രമണങ്ങൾ, സാമ്പത്തികമായ ആക്രമണങ്ങൾ, കലയും സംസ്കാരമൊക്കെ ചീഞ്ഞ് അളിഞ്ഞ് ദുർഗന്ധം വമിച്ച് വിദ്യാഭ്യാസം ശാസ്ത്രത്തിൻ്റെ മറവിലെ എല്ലാ അന്ധവിശ്വാസങ്ങളും ഒളിച്ചു കടത്താനുള്ള സാധനമായി പഠിച്ചവൻ ഏറ്റവും വലിയ ധിക്കാരിയായി ഒക്കെ മാറിക്കൊണ്ടിരിക്കണം. ഏത് രംഗങ്ങൾ എടുത്ത് പരിശോധിച്ചോ? ഈ രംഗം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഘട്ടത്തിൽ സത്യവിശ്വാസം എന്ത് ചെയ്യണം? നമ്മളിതിലൊക്കെ പെട്ട് ഈ കലക്കവെള്ളം കുടിച്ച് ഈ ദുഷിച്ച് നാറുന്ന സംവിധാനത്തിനെ മാറ്റിപ്പണിയാൻ ഒരു പണിയെടുക്കാതെ, മാറ്റാനും അതിനെതിരെ സഞ്ചരിക്കാനും അതിനു വേണ്ടി സജ്ജീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ടീം ഒരു പണിയെടുക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ പിന്നെ അള്ളാൻ്റെ സഹായം ഇവിടുന്ന് കിട്ടുക? യഥാർത്ഥത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കാലത്ത് നമ്മളുള്ളത്. മുസ്ലിങ്ങളെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ ഇപ്പോൾ കർഷകന്മാരെ സമരം നടക്കുന്നുണ്ട്. 10 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അറിയോ നിങ്ങൾ? റസൂലുണ്ടെങ്കിൽ അംഗീകരിക്കുമോ? ഉറപ്പ്. പ്രവാചകൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടാവും ആ സമരം നടത്താൻ. കാരണം എല്ലാ നന്മയുടെ സമരത്തിലും പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ജാതി മതമൊന്നും നോക്കാതെ തന്നെ സത്യം, നീതി, അവകാശങ്ങൾ, നമുക്കതൊരു പ്രശ്നം പോലുമല്ല. മുസ്ലിം മിസ്കീൻ എന്താ മത്തറബ, സൂറത്തിൽ പലതുണ്ടല്ലോ. നാട്, നാട്ടിലെ മണ്ണ് പുരണ്ട മനുഷ്യൻ, ചേറിൽ പണിയെടുക്കുന്നവൻ, മണ്ണിൽ പണിയെടുക്കുന്നവൻ. മിസ്കീൻ എന്താ മത്തറബ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. മണ്ണിൽ പണിയെടുക്കുന്ന അഗതികൾ സംരക്ഷിക്കാൻ ആളില്ല. 10 കാര്യങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അതിലൊന്നല്ലാത്തതൊക്കെ നടത്താൻ പറ്റിയതാ. പക്ഷെ സംഘപരിവർ നടത്തി കൊടുക്കില്ല. കാരണം അംബാനിക്കും അദാനിക്കും ലോക കോർപ്പറേറ്റുകൾക്കും ഇന്ത്യൻ കാർഷിക മേഖല തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തീരെഴുതിയ പോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ഗവൺമെൻറ്റും കോടതിയും മാത്രമേ അങ്ങനെ നിൽക്കുന്നുള്ളൂ. അതും കൂടി സ്വകാര്യ മേഖല കേൾപ്പിച്ച് നമ്മൾ രക്ഷപ്പെട്ടിരുന്നു. ഈ സംഘപരിവാരെ തന്നെ അവിടുന്ന് ഇതാക്കിയിട്ട്, പക്ഷെ അതവർ കയ്യിൽ പിടിച്ച ബാക്കിയെല്ലാം വിറ്റഴിച്ചുകൊണ്ടിരിക്കുക. കാർഷിക മേഖല അതിൻ്റെ ഏറ്റവും ഒരു നാട്ടിലെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണമല്ല. ആ കർഷകരുമായി ബന്ധപ്പെട്ട സമരങ്ങൾ മുതൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടേക്ക് ഉണ്ട്. കേരളത്തിനോട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന, കേരളത്തിനോടും നമ്മുടെ നാടിനോടും ദക്ഷിണേന്ത്യയോടൊക്കെ പ്രത്യേകിച്ച് യു പിക്ക് 200 ഉം 210 ഉം കൊടുക്കുന്നത്. 28 ഉം കേരളത്തിന് തരുന്നത് ജി എസ് ടി ഇവിടുന്ന് കൊണ്ടുപോയിട്ട്. എന്താ പറയാൻ പറ്റുന്നത്? ആരോടാ ചോദിക്കണത്? എങ്ങനെയാണ് നമ്മൾ തടയണത്? ഗവൺമെൻറ്റിനെയും സംവിധാനങ്ങളെയും ഒക്കെ വരിഞ്ഞു മുറുക്കി തങ്ങൾക്കെതിരാണ് എന്ന് തോന്നുന്നവരൊക്കെ ഞാൻ പറഞ്ഞ എല്ലാ അസമത്വങ്ങളും ഉണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊന്നും പറയണ്ട. സകല മതങ്ങളിലും നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള 6 വഷളൻ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ. എന്തൊക്കെ പണി മുസ്ലിം മതത്തിന് എടുക്കാനുണ്ട്! ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ല പറയണത്. നിങ്ങൾ ഏറ്റവും പ്രയാസകരമായ പണിയിലേക്ക് കയറ്. ഫലക്ക തഹമല്ലക്കബ, നിങ്ങളിങ്ങനെ സുഖമായിട്ട് ഇരുന്നിട്ട് പള്ളിയിലും ഖുതുബ പറഞ്ഞിട്ടും ഖുതുബ കേട്ടിട്ടും അതുപോലെ തന്നെ അവനാരുടെ കച്ചവടം കൃഷി ചെയ്തിട്ട് പോകാനല്ലേ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? നിങ്ങൾ അതിനൊന്നും ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് പോവാ. നിങ്ങൾ മല കയറ്, ആ ഇരുട്ട് പിടിച്ച് മറുകണ്ടം ചാടാൻ കഴിയാത്ത കാടിനെ മുറിച്ച് കിടക്കുക. നിങ്ങൾ കയറ്റു, കയറാൻ കഴിയില്ല എന്ന് കരുതുന്ന മലകൾ നിങ്ങൾ കയറ്. ഫലക്ക തഹമല്ലക്കബ, എന്താ നിങ്ങൾ കയറ്റം കയറാത്തത്? നിങ്ങൾക്ക് വെട്ടിമാറ്റി മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം ഇരുട്ടാർന്ന കാട്, വലിയ മരുഭൂമി, വലിയ പർവ്വതങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറുക. അവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. അവിടേക്കൊന്നും പോകാതെ നിങ്ങൾ സുഖമായിട്ട് ഇങ്ങനെ നിൽക്കാതെ, എന്നിട്ട് അതിൻ്റെ വിശദീകരണം കുറാൻ പറയുന്നുണ്ട്. ഫക്കുറക്കബ, ഫലക്ക തഹമല്ലക്കബ, എന്താണ് ഈ മല കയറുക എന്ന് പറയുന്നത്? മരുഭൂമി താണ്ടുക എന്ന് പറയുന്നത്? ഈ കാട് മുഴുവൻ വെട്ടി അപ്പുറം കിടക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഫക്കുറക്കബ, പിരടികൾക്ക് മോചനം നൽകുക. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകണില്ല. മനുഷ്യൻ ഇങ്ങനെ അടിമയാക്കിയ കാലം ലോകത്ത് വേറെ ഉണ്ടാവില്ല. നമ്മളൊക്കെ സ്വതന്ത്രനാണ് നമ്മൾ വിചാരിക്കുക. പാർലമെൻറ്റുകൾ, പള്ളികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ശാസ്ത്രമൊക്കെ ആഗോള ഇമ്പീരിയലിസത്തിനും സാമ്രാജ്യത്വത്തിനും സയണിസത്തിനും ഫാസിസത്തിനും അവരാണ് യജമാനന്മാർ.
അവരുടെ മൂന്നാം കിട അടിമകളായി 10-700 കോടി മനുഷ്യർ, 140 കോടി മനുഷ്യന്മാരെയൊക്കെ പിരടികളെ നിങ്ങൾ മോചിപ്പിക്കുക. കർഷകന്മാർ മുതൽ ഇപ്പം മിനിഞ്ഞാന്ന് ബന്ധമായിരുന്നു കേരളത്തിൽ, കർഷക നമ്മുടെ വീടൊക്കെ എന്തിനായി അടച്ച്? പരിഹാരം ഒന്നും ഉണ്ടാകാൻ പോകണില്ല. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട, അത്ര വിശുദ്ധന്മാരല്ല അവിടെ ഇരിക്കുന്നത്. ഈ കൃഷിക്കാർ ഇതിനേക്കാൾ നല്ല സമരം നടത്തിയിട്ടുണ്ട്. അവരോട് കള്ളത്തരം പറഞ്ഞിട്ട് വിട്ടതാണ് അവരെ. നമ്മൾ ബന്ധു അടുത്തി നമ്മുടെ സമയം പോയി. എന്തായിരുന്നു വ്യാപാരികളുടെ പ്രശ്നം? ആരാണ് അവരുടെ കച്ചവടവും തൊഴിലും വിപണിയും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? 10-30 കൊല്ലം മുമ്പുള്ള കരാറുകളൊക്കെയാണ്. WTO, AUD, എന്താ ADB, എന്താണ് ഇതൊന്നും ഇപ്പം പറഞ്ഞാൽ തന്നെ നമുക്ക് ഓടില്ല. കാരണം ഇത് നമ്മുടെ രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടില്ല. അതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ബാബരി മസ്ജിദ് രാമക്ഷേത്ര പ്രശ്നം പോലും സംഘപരിവാർ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള വായനകൾ പോലും നടത്തുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഇപ്പം അറിയോ നിങ്ങൾ, ഇതൊന്നും നമ്മൾ അറിയാതിരിക്കാൻ വളരെ അപകടകരമായ രീതിയിലുള്ള ഈ രാജ്യത്തിനെയും ഈ രാജ്യത്തിൻ്റെ സമ്പത്തിനെയും അഖില ലോക സാമ്പത്തിക എന്താ പറയുക ക്യാപിറ്റലിസ്റ്റുകൾക്കും ഇമ്പീരിയലിസത്തിനും ഒക്കെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നമ്മളെ കഴുത്തിലേക്ക് ഉരുക്കിട്ടിരിക്കണം. റേഷൻ ഷാപ്പ് മുതൽ, റേഷൻ ഷാപ്പിലൂടെ അരി തരാതെ 29 രൂപയ്ക്ക് തൃശ്, എന്താ തൃശ്ശൂർ മാത്രം വേറെ എന്താ സാധനമുണ്ടോ? കേരെ 29 രൂപയ്ക്ക് കൊണ്ടുവന്നിട്ട് അരി കൊടുക്കുക, നമുക്ക് ആർക്കും ഒന്നും ചോദിക്കാനും പറയാനും കഴിയണില്ല. ആ അവിടെ സുരേഷ് ഗോപി അനുസരിക്കുന്നവർ അപ്പം അവിടെ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഇത്തരം പ്രശ്നങ്ങൾ ഒന്നൊഴിയാതെ നമ്മുടെ മുമ്പിൽ വന്ന് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ അതിനൊക്കെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം അല്ല പറയണ്, നിങ്ങൾ നല്ല മല നിങ്ങൾ ശരിക്കും വകഞ്ഞ് മാറ്റി പ്രശ്നങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് മല കയറാൻ തീരുമാനിക്കുക. ഫക്കുറഖബ, പിരടികൾക്ക് മോചനം കൊടുക്കണം. ക്യാപിറ്റലിസവും സിയോണിസവും ഫാസിസവും ഒക്കെ മനുഷ്യനിട്ടിട്ട് RSS-കാരൻ ബ്രാഹ്മണിസത്തിൻ്റെ അടിമയാണ്, ഓനെ മോചിപ്പിക്കണം. ഇന്ന് ഇവിടുത്തെ ദലിതനെ കൊണ്ടുപോയിട്ടാണ് ഇന്ത്യങ്ങളെ കൊല്ലാനും തല്ലാനും ഉപയോഗിക്കുന്നത്. അറിയോ നിങ്ങൾ, എല്ലാ പള്ളിക്കും എല്ലാ മനുഷ്യാവകാശങ്ങൾക്കും ഇതിനെ അണിനിരത്താൻ ഈ ബ്രാഹ്മണിസം തീരുമാനിച്ചത് ഈ പാവപ്പെട്ട ദലിത് പിന്നോക്ക ആദിവാസി പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ടാണ്. അവനെ അടിമയാക്കിയിട്ട് തല്ലാനും കൊല്ലാനും ഒക്കെ ഈ പാവപ്പെട്ടവനാ എല്ലാ രംഗത്തും. നിങ്ങൾ പിരടികളെ മോചിപ്പിക്കുക, കർഷകൻ്റെ പിരടിയെ, കച്ചവടക്കാരൻ്റെ പിരടിയെ, ഇവിടുത്തെ ആദിവാസിയുടെയും പിന്നോക്കക്കാരൻ്റെയും ഒക്കെ പിരടിയെ അടിമത്വത്തിന് വിധേയമാക്കപ്പെടുക. ഫക്കുറഖബ, പിരടികളെ മോചിപ്പിക്കലാണ് മല കയറുക എന്ന് പറയുന്നത്. അല്ലാതെ ഇരുന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചും ദുആ ചെയ്തിട്ടും തടിയെടുക്കാനുള്ള പണിയെടുത്തലൊന്നുമില്ല. ഹൗ മിസ്കീൻ എന്താ മത്രബ, നമ്മൾ പറഞ്ഞ മണ്ണ് പുരണ്ട കൃഷിക്കാരനാണ്, മണ്ണിൽ പണിയെടുക്കുന്ന അവസാനത്തെ മനുഷ്യനാണ്. കാറും കമ്പ്യൂട്ടറായിട്ട് കാര്യം നിയന്ത്രിക്കുന്നവനല്ല, IT മേഖല ഇലോൺ മാസ്കിൻ്റെയും അദാനിയുടെയും അംബാനിയുടെയും ഇടപാടല്ല, മണ്ണിൽ പണിയെടുക്കുന്ന പച്ച മനുഷ്യർക്ക് വേണ്ടി. ഹൗ മിസ്കീൻ എന്താ മത്രബ, മണ്ണ് വരണ്ട അടിമയ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുക. നമുക്ക് ഖുർആൻ നമ്മളോട് പറയണം ഈ പണിയൊന്നും എടുക്കാൻ മുസ്ലിം ഉമ്മത്ത് അങ്ങനെയൊക്കെ ഒരു പണിയെടുക്കണം. നമ്മളെല്ലാവരുടെ കൂടെയും കൂടി, നമ്മളെന്താണെന്നറിയില്ല, നമ്മൾ കൂടിയ സാധനം എന്താണെന്നറിയില്ല, കൂടിയവരൊപ്പം എന്താ ചെയ്യണമെന്നറിയില്ല, നമ്മളും എന്താ ചെയ്യണം നമുക്കറിയില്ല, ആരാണ് എന്താണ് ചെയ്യേണ്ടത് എന്നും നമുക്ക് ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം സ്വന്തമായി സാമുദായിക ഐഡൻറ്റിറ്റിയെ കുറിച്ചെല്ലാം പറയണത് നിങ്ങൾ ആരാണ്, എന്തുകൊണ്ടാണ്? CPM-മാരാണെങ്കിൽ തൊഴിലാളിക്ക് വേണ്ടി പണിയെടുക്കണം, അതിനാണ് CPM-കാരൻ. തൊഴിലാളിക്ക് വേണ്ടി പണിയെടുക്കാതെ മുതലാളിക്ക് വേണ്ടി പണിയെടുത്താൽ പിന്നെ നമ്മളെന്താ പറയാ? CPM-മാരനെ കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച്, മുതലാളിമാർക്ക് വേണ്ടി, അങ്ങനെ ഉണ്ടല്ലോ ഒന്നിനു വേണ്ടി. അതറിയാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ പിന്നെ എന്തിനാ? ഓ കമ്മ്യൂണിസ്റ്റുകാരൻ അവരുടെ കൊടി എടുത്തിട്ട് കെട്ടിടം പിടിച്ചിട്ട് എന്തിനാ നടക്കേണ്ട കാര്യം? കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ്റെ നയം അറിയണം. കോൺഗ്രസ്സിന് ഗാന്ധിനെ അറിയണമല്ലോ, നെഹ്റുവിനെ അറിയണമല്ലോ, അതിൽ നിന്നുണ്ടായിട്ടുള്ള ഇന്ത്യയുടെ സംവിധാനം ഇതൊന്നും അറിയാതൊരു കോൺഗ്രസ്സുകാരൻ. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ പറയണത് BJP-ക്കാരന് പോലും അറിയാം. ഓന് ഇന്ത്യ ഭാരത മാതാവ് ഭാരതം എന്നെ പ്രാർത്ഥനയൊക്കെ കേട്ടാൽ നമ്മൾ തോന്നും കള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടാക്കിയിരിക്കണം. ഇന്ത്യനെ ഭാരത മാതാവ് ആ കേട്ടാൽ നമുക്ക് തോന്നും വേദത്തിൽ വന്നതാണെന്ന്. RSS എഴുതിണ്ടാക്കിയ പ്രാർത്ഥനയാണ്, രാജ്യത്തെ വിഗ്രഹമാക്കി. കാരണം വേറൊന്നുമില്ല, ദൈവമല്ല, മരണാനന്തര ജീവിതമല്ല, പ്രവാചകന്മാരില്ല, അതുകൊണ്ട് ദേശീയതയുടെ മറവിൽ നിന്നിട്ടാണ് എല്ലാ കളിയും കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്നാലും അതിലൊരു ആത്മാർത്ഥത അവർ കാണിക്കുന്നുണ്ട്. കള്ളത്തരമാണെങ്കിലും ആ കള്ളത്തരത്തിൽ ഭയങ്കര ആത്മാർത്ഥത. ഓരോരുത്തരും ഓരോ ലക്ഷ്യങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ ലക്ഷ്യം എന്താ? മുസ്ലിമിൻ്റെ ലക്ഷ്യം എന്താ? സത്യവിശ്വാസം എന്ത് പണിയാണ് എടുക്കേണ്ടത്? മുഖ്മിനും മുസ്ലിമും ആയത് എന്തിനാണ് നിങ്ങൾ? ഓരോരുത്തരും ഓരോരുത്തരുടെ പണി കൃത്യപ്പെടുത്തി മതെടുക്കുകയും ചെയ്യണം. അത് നമ്മളെ പണി കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പണി എടുക്കാതെ നിങ്ങൾ ഇരുന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതിൻ്റെ ഒരു ആയത്താണ് ഞങ്ങൾ മുമ്പിൽ ഊതി വെച്ച്. യൂരിസ് നബി എന്ന് പറഞ്ഞിട്ടൊരു നബീൻ്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ മദ്രസയിലൊക്കെ വല്ലാതെ വിശദീകരിക്കപ്പെടും. എന്നാലും ഇടയ്ക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കഥ അദ്ദേഹത്തിന് മീൻ വിഴുങ്ങി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇന്ന യൂനുസ് ലമിനൽ മുർസലീൻ, നബിമാരിൽപ്പെട്ട ആളായിരുന്നു. നബി ആവുക എന്നുള്ളത് എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് രാഷ്ട്രീയക്കാരനാവലും മതക്കാരനാവലും ഉദ്യോഗസ്ഥനാവലും പണ്ഡിതനാവലും നേതാവാകലും അനുയായികളൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ആശയങ്ങളെ
വേദഗ്രന്ഥങ്ങളുടെ അതാണ് മുസ്ലിം. ഇത് ഇന്ന മിനൽ മുർസലീൻ, ജാതി മത വർഗ സമുദായ ദേശഭാഷ കക്ഷികളെ പ്രതിനിധീകരിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെയും കിതാബിൻ്റെയും പ്രവാചകന്മാരുടെയും ദൗത്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനായിരുന്നു യൂനുസ്. ഇത് അബക്ക, അദ്ദേഹം തടിയെടുത്തു പെട്ടെന്ന്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കുറേ പണി നടത്തി, പക്ഷെ ആൾക്കാരൊന്നും വിശ്വസിച്ചില്ല. വിളിച്ച് രാ പകലില്ലാതെ ഉദ്യോഗസ്ഥന്മാരെയും നേതാക്കന്മാരെയും പാർട്ടിക്കാരെയും മതക്കാരെയും ഒക്കെ, ഞാൻ പ്രവാചകനാണ് പറയുന്നത് നിങ്ങൾ കേൾക്കണം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. പക്ഷെ ആൾക്കാർ വരാത്തതുകൊണ്ട് അവരെ എതിർക്കാൻ തുടങ്ങുമെന്ന് ഭയപ്പെടുകയും ചെയ്തപ്പോൾ, മാത്രമല്ല അങ്ങനെ വിശ്വസിക്കാതിരുന്ന സമൂഹങ്ങളെയൊക്കെ പഴയകാലത്ത് നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഭൂമി വളർന്ന് കടൽ കയറി, അല്ലെങ്കിൽ മലയിടിഞ്ഞ്, അല്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടി, ലോകത്തെ പല ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല ജനസമൂഹങ്ങളെ കള്ള മുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ അല്ല മുക്കും എന്ന് ഇദ്ദേഹത്തിന് തോന്നി. ഒന്ന് ഇവർ വരുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പണിയെടുത്തിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം അവിടുന്ന് പോയി. ജനങ്ങളോട് വർത്താനം പറയാതെ ഇനിയിപ്പോൾ ഇവർ നന്നാവില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവിടുന്ന് വണ്ടി കയറുകയാണ്. അങ്ങനെ അദ്ദേഹം ഇതബഖ, അദ്ദേഹം പറയാതെ അനുവാദമല്ലാതെ പോണീനാണ് ഈ പ്രയോഗം നടത്തുക. അല്ല പറയണമെങ്കിൽ പോയിക്കോന്ന്, എന്നാലേ പോകാൻ പാടുള്ളൂ. സത്യവിശ്വാസി പോകാനും അങ്ങനെ തന്നെ പോകാൻ പാടുള്ളൂ. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം നടത്തിയിട്ട് അവിടുന്ന് പോവാണ് ഈ ലൽഫുൽ കിൽ മഷ്കൂൻ. അങ്ങനെ നാട് വിട്ടിട്ട് ഒരു കപ്പലിൽ കയറിയിട്ട്, നിറയെ ആളുകളുള്ള ഒരു കപ്പലിൽ കയറി അദ്ദേഹം നാട് വിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇനിയിപ്പോൾ ഇവരെ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കപ്പൽ കാറ്റിലും കൂടുതലുമൊക്കെ പെടുന്നുണ്ട്. ഭയങ്കര കടലിലേക്ക് ഇറങ്ങി കാറ്റിലും കൂടുതലുമൊക്കെ പെട്ട് കപ്പൽ ആടി മറിയ. അപ്പോൾ അന്നത്തൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്, അത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, പരിശോധിച്ച്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളെ കപ്പലിന് ഭാരം കൂടുതലുണ്ട്, ഭാരം കൂടുതലുള്ള ആളെടുത്ത് ഇങ്ങോട്ട് പുറത്തിടണം. അതിനവർ ചെയ്യല് നറുക്കിടല, ഫസാഹമാ. അങ്ങനെ അവർ നറുക്കിട്ടു, എല്ലാവരുടെ പേരും കപ്പലിൽ കയറിയ ആൾക്കാരെയൊക്കെ പേരെഴുതിയിട്ട് നറുക്കിട്ടു. ഫഖാന മിനൽ മുദഹലൈൻ, ഇദ്ദേഹത്തിൻ്റെ പേരാണ് വീണത്, യൂനുസ് നബിൻ്റെ പേരാണ് വീണത്. അപ്പോൾ ഇവർ പിന്നെ വിസമ്മതം പറയാനൊന്നും പറ്റൂല. അപ്പോൾ എടുത്തിട്ട് ഒരു കപ്പലിൽ നിന്ന് ഇവരെന്ത് ചെയ്തു, കപ്പലിൻ്റെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് കടലിലേക്കിട്ടു. കഴിഞ്ഞല്ലോ കഥ, അതോടുകൂടി കടലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല. ഫൽ തകമഹുൽ ഹൗത, അപ്പോഴേക്കും ഒരു തിമിംഗലം, ഒരു മത്സ്യം വന്നിട്ട് അദ്ദേഹത്തെ വിഴുങ്ങി. വഹുവ മുലീം, അദ്ദേഹം ആക്ഷേപിക്കപ്പെടേണ്ടവനായിരുന്നു. അള്ളാഹ് പ്രവാചകന്മാരെക്കുറിച്ച് അങ്ങനെ വല്ലാത്ത പ്രയോഗങ്ങൾ നടത്തലില്ല. വളരെ അപൂർവ, അങ്ങനെ പ്രവാചകന്മാരുടെ ഒരു വീക്ക്നെസ് പ്രവാചകന്മാർക്ക് വീക്ക്നെസ് ഉണ്ടാവില്ല, പൊതുവെ ഒന്നും ഉണ്ടാവില്ല. വ്യക്തിത്വപരമായി ഏറ്റവും നല്ല അപാരമായ ത്യാഗത്തിൻ്റെയും വിശുദ്ധിയുടെയും സത്യസന്ധതയുടെയും ന്യായത്തിൻ്റെയും ഒക്കെ ഭാഗത്താണ് അവർ നിൽക്കുക. എന്ത് ത്യാഗം സഹിച്ചിട്ടും വാളെ. അതുകൊണ്ട് തന്നെ ഖുർആനിലെ പ്രവാചകന്മാരെക്കുറിച്ച് എന്തെങ്കിലും, പക്ഷേ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നു, വഹുവ മുലീം, അദ്ദേഹം ആക്ഷേപിക്കപ്പെടേണ്ടവനായിരുന്നു. എന്താണ് ആക്ഷേപിക്കപ്പെടാൻ? യൂനുസ് നബി അങ്ങനെ ആക്ഷേപിക്കപ്പെടാൻ മാത്രമുള്ള തെറ്റെന്താണ് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ക്രിമിനലോ കൊലപാതകയോ മയക്കുമരുന്നോ പലിശ കച്ചവടമോ യുദ്ധമോ വർഗീയതയോ സാമുദായികതയോ ഒന്നുമില്ല. അദ്ദേഹത്തിന് ആക്ഷേപിക്കപ്പെടാനുണ്ടായ കാരണം അദ്ദേഹം ആ നാട്ടിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ളതാണ്. ആ നാട്ടുകാരിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം അവിടുന്ന് പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് അദ്ദേഹം ആക്ഷേപിക്കും, കാരണം അള്ളാഹിൻ്റെ അനുവാദമല്ലാതെ. ഇന്ത്യൻ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഫലൗല ഇൻ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, പിന്നെ മീന് വിഴുങ്ങി, മീനിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മീൻ അദ്ദേഹത്തിനേറ്റ് ഓടി നടക്കുകയാണ്, കഥ തീരേണ്ടതാണ്. പക്ഷെ അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കയറിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനല്ലാലമീൻ, അള്ളാഹുവേ എനിക്ക് പഴച്ചിട്ടുണ്ട്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, നീയാണ് പരിശുദ്ധൻ, നീ എന്നോട് പൊറുക്കണം എന്നും പറഞ്ഞിട്ട് തസ്ബീഹും തദ്കീറുകളും ചൊല്ലി മീനിൻ്റെ വയറ്റിൽ കിടന്നിട്ട് പശ്ചാത്താപത്തിൻ്റെ, തൗബയുടെ, ഇസ്തിഗ്ഫാറിൻ്റെ സ്തോത്രങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് മീനിൻ്റെ പള്ളൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുകയാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലലബിസ ഫീ ബത്നിഹി ലാ യൗമി യുബഅസൂൻ, അദ്ദേഹം അങ്ങനെ തസ്ബീഹും തഹ്ലീലും തദ്കീറും ഇസ്തിഗ്ഫാറും തൗബയൊന്നും ചെയ്യാതെ അതിൻ്റെ ഉള്ളിലായിരുന്നെങ്കിൽ കഥ തീരുമായിരുന്നു. യൂനുസ് നബി അതോടുകൂടി മരണപ്പെടുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഖബർ തന്നെ ഈ മത്സ്യത്തിൻ്റെ വയറാകുമായിരുന്നു. പക്ഷേ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പിരിച്ചു പശ്ചാത്തപിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സംഘപരിവാറെ നമ്മളെ വിഴുങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ, അതിൻ്റെ വയറ്റിലാണ് ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ കിടക്കുന്നത്. ആഗോള മുസ്ലിം സമുദായത്തിനെ ക്യാപിറ്റലിസവും സിയോണിസവും ഒക്കെ വിഴുങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വയറ്റിലാണുള്ളത്. എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, വരണേ വരട്ടെ, അതല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അല്ല പറയണത്, നിങ്ങളൊന്ന് ശരിക്കും ഇങ്ങോട്ട് തിരിഞ്ഞിക്ക്, നിങ്ങളതിൻ്റെ ഉള്ളിലൊന്ന് കിടന്നിട്ട് തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ, തൗബയും ഇസ്തിഗ്ഫാറും പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ആത്മപരിശോധനയും വിശകലനവും വിലയിരുത്തലും ആത്മവിമർശനവും ഒക്കെയാണ്.
ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ ആരാണ്, ഞാൻ എവിടെ, എന്തിനാണ്, എപ്പോഴാണ്, എവിടെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാനാണ് ഇസ്തിഗ്ഫാറും അല്ലാതെ ഇസ്തിഗ്ഫാറും തോബിന്നെന്ന് പറഞ്ഞ സമ്മേളനമോ പരിപാടിയോ ദുആ പാർട്ടിയൊന്നുമല്ല. അവനവനെയും അവനവൻ്റെ സംഘത്തെയും സമൂഹത്തെയൊക്കെ സ്വയം വിശകലനം ചെയ്യാനുള്ള. അപ്പോൾ നമുക്ക് മനസ്സിലാവും, എനിക്ക് പഠിച്ചിട്ടുണ്ട്, വ്യക്തിക്ക് പഠിച്ചിട്ടുണ്ട്, സംഘങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്, സമൂഹങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. ഇതാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മീനിൻ്റെ പള്ളേ കിടന്നിട്ട്. അപ്പം മീൻ കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് ഇടണം. മീന് കൊണ്ടുവന്നിട്ട് തുപ്പി, സംഘപരിവാറിനൊന്നും ദഹിപ്പിക്കാൻ കഴിയില്ല, നിങ്ങളെയൊന്നും അങ്ങനെ ദഹിക്കാൻ പറ്റിയ വയറൊന്നും അതിൻ്റെ കയ്യിലില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ഇതിൽ രണ്ട് കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഈ രാജ്യത്ത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൗത്യം പൂർത്തീകരിക്കാതെ തിരിച്ചുപോയി എന്നുള്ളതാണ്. എന്തൊക്കെ പണിയുണ്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് എടുക്കാൻ, എന്ത് പണിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിന്നിട്ടാണ് ഞാൻ പറയണത്, വേറെ ഏതെങ്കിലും ഐഡൻറ്റിറ്റിയിൽ നിന്നിട്ടല്ല. അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനിനെയും മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ വിഷയങ്ങളെ സമീപിക്കുന്നത്? ധാരാളം വർക്ക് ചെയ്യാണ്ട്. ഈ വർക്ക് നിങ്ങൾ ചെയ്യാതിരുന്നാൽ നിങ്ങളെ കപ്പൽ നല്ലെടുത്ത് പുറത്ത് കിടും, നിങ്ങളെ മീനിൻ്റെ വയറ്റിലേക്ക് കൊടുക്കും. അപ്പോൾ ഉറപ്പാ, ഇനി മീനിൻ്റെ വയറ്റിൽ കുടുങ്ങിയാലും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ? തടി രക്ഷപ്പെടുത്താൻ വേണ്ടി. ഇനി ഏതായാലും ഇവരൊക്കെ നശിപ്പിക്കപ്പെടാൻ പോകണം, ഇവിടെ നിൽക്കുക. ഇപ്പോൾ പലരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സാന്ദർഭികമായിട്ട് ഇപ്പോൾ യൂറോപ്പ്, യു എസ് എ, അമേരിക്ക, അറബികൾ ഒക്കെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് പോണോലൊക്കെ അവിടെ തന്നെ തമ്പടിക്കാൻ തീരുമാനിക്കുക. ഇതൊക്കെ അപകടമാണ്, ഇവിടെ തന്നെയാണ് പണിയെടുക്കേണ്ടത്. പ്രവാചകന്മാരും നാട് വിട്ടു പോയിട്ടൊന്നുമില്ല. എടുക്കേണ്ട പണി എടുത്തിട്ട് അത് ക്ലിക്കാവില്ല എന്ന് കണ്ടാൽ മാത്രമേ അവർ പോയിട്ടുള്ളൂ. നമ്മൾ പോണത് ഭൗതികമായ താല്പര്യങ്ങൾ വെച്ചിട്ടാണ്. അതല്ലാതെ അതിൻ്റെ അപ്പുറം ഒരു ആദർശപരമായ ദൗത്യം ഈ രാജ്യത്ത് അതുകൊണ്ട് തീരെ പോകേണ്ടതൊന്നുമല്ല. പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പോയിക്കോട്ടെ, പുതിയ കാലത്ത് കൊടുക്കലും വാങ്ങലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പോലും ഈ നാട്ടിലെ മനുഷ്യരോട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഇത് മാറ്റിപ്പണിയാൻ വേണ്ടിയിട്ട് ആ പണികൾ എടുത്തിട്ടില്ലെങ്കിൽ ഇതാണ് വഹുവ മുലീൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കാൻ കാരണമായി തീർന്നത്. രണ്ടാമത്തെ അദ്ദേഹം രക്ഷപ്പെടാനുണ്ടായ കാരണം എന്താ? കാര്യം ഉടനെ മനസ്സിലായി. സംഘപരിവാറിൻ്റെ പള്ളയിലാണ് ഞാനും നിങ്ങളും കിടക്കുന്നത്. ഇരുട്ടുകൊണ്ട് വോട്ടെടുക്കാനൊന്നും കഴിയില്ല. രക്ഷപ്പെടണമെങ്കിൽ മുസ്ലിം ഉമ്മത്ത് വ്യക്തി മുതൽ സംവിധാനങ്ങളടക്കം വലിയ ആഴത്തിലുള്ള തിരിച്ചുപോക്കും ആത്മവീർഷണവും വിലയിരുത്തലും ഒക്കെ നടത്തേണ്ടി വരും. അള്ളാഹുവിൻ്റെ സഹായം എനിക്കും നിങ്ങൾക്കൊക്കെ കിട്ടണമല്ലെങ്കിൽ. അല്ലെങ്കിൽ ജനോസൈഡും വംശഹത്യയും പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ അതിൻ്റെ RSS അതിൻ്റെ ശൃംഖലകളിലൂടെ ആയുധങ്ങളടക്കം വിതരണം ചെയ്ത് മണ്ട്. ഇപ്പോൾ പോലീസും ചടക്കവും പടക്കവും ഒക്കെ ഒല കയ്യില്ല, എന്ത് ചെയ്യാനൊരു മടിയില്ല. ഭരണകൂടം അധികാരമൊക്കെ പിന്നിലുണ്ടാകുമ്പോൾ ഒരു സമുദായത്തെ ഇതൊക്കെ നമ്മളിപ്പോൾ പറയുമ്പോൾ പേടിപ്പിക്കാനാണ് തോന്നുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ലോകത്ത് പലരും അധികാരത്തെ ഉപയോഗിച്ച്. അതിന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരൊറ്റ ടീം ഈ യൂനുസ് നബീൻ്റെ ടീമാണ്. യൂനുസ് നബീനെ തിരിച്ചു കൊണ്ടെന്ന് അവിടെ നിന്ന് അവരും ആ ജനങ്ങളും നന്നായി. ചിലപ്പോൾ ജനങ്ങളും നന്നാവും. യൂനുസ് നബി തിരിച്ചു വന്നിട്ട് കാര്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ കുറേ മനുഷ്യന്മാരുണ്ട്. ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ സത്യങ്ങൾ, ശരികൾ, മൂല്യങ്ങൾ അതിനെ ശക്തമായിട്ട് പ്രതിനിധീകരിക്കാൻ നമ്മൾ സന്നദ്ധരാകുക. ആളുകൾ ഇങ്ങോട്ടും കടന്നു വരും, പ്രത്യേകം വരും, നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ വയറ്റിൽ കിടന്നിട്ട് അപകടകരമായ രീതിയിലുള്ള ദഹിപ്പിക്കലുകൾക്ക് മുസ്ലിം ഉമ്മത്ത് വിധേയമാക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ തിരിച്ചറിവും പരിശോധനകളും ഒക്കെ നടത്തി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിലപാടുകളിലേക്ക് എത്താനുള്ള കൃത്യമായ പഠനങ്ങൾ. ഇത് ഈ പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടൊന്നും കാര്യമൊന്നും ഉണ്ടാവില്ല. പ്രായോഗികമായിട്ട് ഇതിനൊക്കെ വലിയ രൂപം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അള്ളാഹു സമയം തരും, അവസരങ്ങൾ തരും, അകപ്പെട്ട പ്രതിസന്ധികളിൽ നിന്ന് വഴികൾ തുറന്ന് ഏത് തിമിംഗലത്തിൻ്റെ വയറ്റൊന്നും പുറത്തേക്ക് ചാടാനുള്ള വഴികൾ അള്ളാഹു നമുക്ക് എത്തിച്ചു തരും. അള്ളാഹാണ് സഹായിക്കുന്നത്. അതിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ അന്തരീക്ഷങ്ങളെ പരിശോധിക്കാനും അതിനനുസരിച്ച് പരിവർത്തിപ്പിക്കാനും ഞാനും നിങ്ങളൊക്കെ സന്നദ്ധമാവുക. കരുണാവാരിധി അള്ളാഹു അതിന് നമ്മൾ തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രത്യേകമായി സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, റമദാൻ ഇത് ശബമാസമാണ്. ഇനി റമദാനിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ കഴിയുന്നതോടുകൂടി നമ്മൾ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കും. അതിൻ്റെ ഒരു മുന്നൊരുക്കം മാനസികമായിട്ട് നമ്മളൊക്കെ ഒരുങ്ങുക റമദാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ നമസ്കാരവും ഖുർആനും വിശുദ്ധവും മനസ്സ് ശുദ്ധീകരിക്കലും സ്വന്തം കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരമായിട്ട് ഇപ്പോൾ തന്നെ തുടങ്ങി വെക്കുക നമ്മൾ. എന്നിട്ട് വളരെ മനോഹരമായി റമദാനെ സ്വീകരിക്കാനുള്ള ഒരു വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മളൊക്കെ ഒരുക്കി വെക്കണം എന്നാണ് എനിക്ക് എന്നോട് നിങ്ങളോടും സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു ആ വിഷയത്തിലും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉമ്മത്തിനെയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.